ടോയ്ലറ്റിൽ നിന്ന് ഒലു എടുക്കാൻ എടുക്കുന്നതിന് വിധി എന്താണെന്നാണ്? ടോയ്ലറ്റിന് ഒലു എടുക്കല് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഒലു ചെയ്യൽ കറാഹത്താണ്. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞൊരു വിഷയമാണ്. അതേസമയത്ത് വലിയ ടോയ്ലറ്റൊക്കെയാണ് അവിടെ, മലമൂത്ര വിസർജനത്തിന് ഒരു സ്ഥലമുണ്ട്, ഒലുണ്ടാക്കാൻ വേറെ സ്ഥലവും പൈപ്പും മറ്റൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ ചോറ് ചെയ്യുന്നതിന് കറാഹത്തില്ല. ജുമാ നിസ്കാരത്തിൽ ഇമാമിന് അശുദ്ധി ഉണ്ടായാൽ ഇമാം എന്താ വേണ്ടത്? ഇമാമിന് അശുദ്ധി ഉണ്ടായ പിന്നെ ഇമാമ് അവിടെ തുടരാൻ അവിടെ നിൽക്കാൻ പറ്റില്ല. ഇമാമ് വേറെ വേഗം കൈയഴിച്ച് പോവുക, അതന്നെ. പിന്നെ ഇമാമ് ഒരാളവിടെ പിന്നെ ഇമാമ് നിസ്കരിക്കാൻ വേണ്ടി ആക്കുക, അതല്ലെങ്കിൽ വേറെ ആരും കയറി നിൽക്കുക. പക്ഷെ വേറെ വിഷയം ഉള്ളത് ഇമാമ് ഖുതുബ കേട്ട ആളായിരിക്കണം, ഖുതുബയുടെ സന്ദർഭത്തിൽ അവിടെ ഹാജറുള്ള ആളായിരിക്കണം ജുമാന്റെ ഇമാമ്. പിന്നെ അങ്ങനത്തെ ഒരാള് നിസ്കരിക്കുക. ഇഖാമത്തിന്റെ മുമ്പ് നബിയുടെ മേൽ സ്വലാത്ത് നിർബന്ധം ഉണ്ടോ? ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പേ റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ് എന്ന് ഉണ്ട്. പിന്നെ ഇതാ വഅമ്മ ഖബ്ലൽ ഇഖാമത്തി, അപ്പോൾ ഇഖാമത്തിന്റെ മുമ്പ് ഫഹൽ യുസന്നു അയ്വൻ ഔല, സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ ഇല്ലേ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പേ? അഫ്താ ഷൈഖുന ശൗബരി ഹീന സുഇല അമ്മ യുഫ്അലു മിന സ്വലാത്തി വസ്സലാമി അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ലൽ ഇഖാമത്തി, ഇഖാമത്തിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഷൈഖുന ശൗബരിയോട് പിന്നെ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഫത്വ നൽകിയത് എന്താണ്? അത് സുന്നത്താണെന്നാണ്. അതുപോ സുന്നത്തും അത് സുന്നത്താണോ ബിദഅത്താണോ എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ഫത്വ നൽകിയത് ബിഅന്നഹു സുന്നത്തുൻ, അത് സുന്നത്താണെന്ന. എന്ന് മാത്രമല്ല പിന്നെ ധാരാളം ഹാശിയത്തുൽ ജമാഇൽ പറയാം, ഉമ്മ റായിത്തു ദാലിക മൻഖൂലൻ അൻ ജമാഅത്തിൻ മിൻ മുഹഖിഖിൽ ഉലമാഇ, ഉലമാക്കളിലെ മുഹഖിഖീങ്ങളായ ഉലമാക്കളിൽ ധാരാളം ആളുകൾ അങ്ങനെ പറഞ്ഞതായി പിന്നെ ഞാൻ കണ്ടിട്ടുമുണ്ട് എന്ന് പറയാം. ഏത് ഇഖാമത്തിന് മുമ്പേ ഒരു സ്വലാത്തിൽ, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ അല്ലല്ലോ ഇഖാമത്ത് തുറക്കുന്നതിന് മുമ്പായിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അങ്ങനെ ഇഖാമത്ത് തുറക്കുന്നതിന് മുമ്പ് സ്വലാത്തിലല്ലേ? അപ്പൊ സുന്നത്താണെന്ന്. പിന്നെയും കാണാം, വതുസന്നു സ്വലാത്തു അലൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ലൽ ഇഖാമത്തി, ഇഖാമത്തിന് മുമ്പായി റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തു സുന്നത്താക്കപ്പെടും. അലാമാ ഖാലഹു നബിയു ഫീ സറഹിൽ വസൈത്ത്, ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളുടെ ഷറഹിൽ വസീത്തിൽ പറഞ്ഞതനുസരിച്ച്. ഇമാം നബി ഷറഹിൽ വസീത്തിൽ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ല, വഅഅ്തദമുഹു ശൈഖുന ഇബ്നു സിയാദ് അതിനെ മുഅ്തമദാക്കുകയും ചെയ്തിട്ടുണ്ട്. വഖാല അമ്മാ ഖബ്ലൽ അദാനി, അപ്പൊ ബാങ്കിന്റെ മുമ്പ് പിന്നെ സ്വലാത്ത് ചൊല്ലണ്ടല്ലേ, അതിനെ കുറിച്ച് ബഹുമാനപ്പെട്ടത് പറയാണ്. ഞാൻ സംബന്ധമായി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതേ സമയത്ത് വഖാല ശൈഖുൽ കബീറുൽ ബക്കിരി അന്ന ഹാഫിസ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും മുമ്പ് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് ഷെയ്ഖ് ബക്കരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും മുമ്പ് എന്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. പിന്നെ ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ള പറയുന്ന സുന്നത്തുണ്ട്, ഇല്ല ലാ യുസന്നു സുന്നത്താക്കപ്പെടുകയില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നത് സുന്നത്താക്കപ്പെടുകയില്ല. ബഅദഹുമ ബാങ്കിന്റെയും ഇഖാമത്തിന് ശേഷം ഇമാമൈ മുഅദ്ദിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം, ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹ് കൂടി പറയാം, അത് സുന്നത്തില്ല. അല്ലെ ഇഖാമത്തിന് ശേഷം ഇഖാമത്തിന് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനുശേഷം പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് കൂടി പറയുന്നത് സുന്നത്തില്ല. പിന്നെ അവിടെ എന്താ സുന്നത്തിൽ? അവിടെ സ്വലാത്തിൽ ചില സുന്നത്താണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ, അങ്ങനെ സ്വലാത്തു ചൊല്ലാൻ സുന്നത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തില്ല. ഇആനത്ത് ഇബാദത്ത് തന്നെ പോവാറ്റത്. ഉസ്താദെ, ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണ്, കുട്ടിയുടെ ഉപ്പ ഫോണിലൂടെ കെട്ടിച്ച് തരാൻ പറ്റുമോ? സാക്ഷികൾ ഇല്ലെങ്കിലും അന്നും പറ്റൂല. ഫോണിൽ കൂടെ ഒന്ന് നിക്കാഹ് ചെയ്താലേ സഹിയാവുകയില്ല. പിന്നെ ഇനി പറഞ്ഞ സാക്ഷ്യം വേണം, നിക്കാഹ് സഹിയാണെങ്കിൽ വലിയും വേണം, പിന്നെ വരനും വേണം, പിന്നെ രണ്ട് സാക്ഷികളും വേണം. ആ രണ്ട് സാക്ഷികൾ തന്നെ
ഉള്ള നിബന്ധന തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ കൂടെ നിങ്ങൾക്ക് അതിന് ശ്രദ്ധയാവൂല. കാരണം രണ്ട് സാക്ഷികൾക്കുള്ള നിബന്ധന പറഞ്ഞത് അവര് ആ പെൺകുട്ടിയുടെ പേര് അറിയുകയോ അല്ലെങ്കിൽ ഇയാളെ മകളെ തന്നെയാണോ ഇയാൾ കെട്ടിച്ചു കൊടുക്കുന്നത് എന്നറിയുമെന്നും വേണ്ടാണ്. ആ സ്ഥലത്ത് അവർ സന്നിഹിതരായിരുന്നു. അതാ അപ്പൊ അതാ പറഞ്ഞ ഷുറൂർ ഷർഫ നിക്കാഹ് ചെയ്യുന്ന സ്ഥലത്ത് ഹാജരാവണം ആര്, പിന്നെ ഈ സാക്ഷികൾ ഹാജരാവണം. അവരെങ്ങനെയും കേട്ടാലൊന്നും പോരാ, ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ ടെലിവിഷനിൽ കൂടിയോ മറ്റൊന്നും കേട്ടാലൊന്നും പോരാ, എന്തുവേണം അവരാ സ്ഥലത്ത് ഹാജരാവുക തന്നെ വേണം. എന്ന് മാത്രമല്ല സാക്ഷികൾക്ക് പിന്നെ കേൾവി കഴിവും സംസാരിക്കാനുള്ള കഴിവൊക്കെ വേണേ. ചുവട്ടന്മാരും പിന്നെ അല്ല പിന്നെ അല്ല സംസാരിക്കാനുള്ള കഴിവല്ല പറഞ്ഞത്, ഈ കേൾക്കാനുള്ള കഴിവും പിന്നെ കാണാനുള്ള കഴിവൊക്കെ വേണം. ഫിൽ ബുജൈരി മിമാഹു വലായുഷ്ടർത്തു മാരിഫത്തു സുഹൂദി, സാക്ഷികൾ അറിയൽ ഷർത്താക്കപ്പെടൂല. ലിസൗജത്തി ആരാണ് പെണ്ണ്, ആ ഭാര്യയെ അറിയല് പിന്നെ സാക്ഷികൾക്ക് ഷർത്തില്ല. വല അന്നൽ മൺകുഹത്ത ബിന്തു കുലാൻ, ഇന്നാളുടെ മകളെയാണ് ഈ കെട്ടിച്ചു കൊടുക്കുന്നത് എന്നറിഞ്ഞോളാം എന്നുമില്ല. പിന്നെന്താണ് വലിൽ വാജിബ് അലൈഹിം അൽ ഹുറു, നിക്കാഹ് നടക്കുന്ന ആ സദസ്സിൽ ഹാജരാവരാണ് അവർക്ക് നിർബന്ധമുള്ളത് സാക്ഷികൾക്ക്. വമിൻ ലാസിമിഹ അൽ ഇസ്ലാമു, സാക്ഷികൾ ആരായിരിക്കണം, മുസ്ലിം ആയിരിക്കണം, പിന്നെ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള എത്തിയവരായിരിക്കണം, പിന്നെ സംഉം നുതുഖും ബസറും, കേൾവി കഴിവ് വേണം, സംസാരിക്കാനുള്ള കഴിവും വേണം, പിന്നെ കാഴ്ച കഴിവും വേണം, കാണാനുള്ള കഴിവും വേണം ആർക്ക്, സാക്ഷികൾക്ക്. അപ്പൊ അതാ കാണല്, കാണല് ആ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന ആളുടെ ഫോട്ടോ കണ്ടാ പോരാ, ഇനി വരന്റെ ഫോട്ടോ കണ്ടാ പോരാ, രണ്ടുപേരുടെയും തടിയെന്നെ കാണുക. അപ്പൊ അതാണ്, അപ്പൊ അത് ഷർത്താണ്, ഏത് വലിയും വരനും ഷർത്താണ്, അതുപോലെ തന്നെ രണ്ട് സാക്ഷികൾ ഷർത്താണ്, ആ രണ്ട് സാക്ഷികൾ ആ സ്ഥലത്ത് ഹാജരാവലും ഷർത്താണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദേ, മീൻ നന്നായി ക്ലീൻ ചെയ്യാതെ കഴിക്കാമോ? മീന് ക്ലീൻ ചെയ്യൊക്കെ വേണം, എല്ലാ മീനും ഒരേ നിലക്കല്ല ക്ലീൻ ചെയ്യേണ്ട ചെയ്യൽ നിർബന്ധമുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞത് വലിയ മീനൊക്കെ ആണെങ്കിൽ, വലിയ മീനൊക്കെയാണ് സ്രാവ് പോലെയുള്ള അയക്കുറ പോലെയൊക്കെയുള്ള വലിയ മീനാണെങ്കിൽ അതിൻ്റെ കാഷ്ടം അതും അതിൻ്റെ കാഷ്ടമുള്ള അതിൻ്റെ പാടൊക്കെ ഉണ്ടാവും, ഒരു ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കറുത്ത നിറത്തിൽ, അതൊക്കെ കളയണം. നേരെ മറിച്ച് അതിനേക്കാളും ചെറിയ മീനൊക്കെ ആണെങ്കിൽ കാഷ്ടം കളഞ്ഞാൽ മതി, ചിലത് അതിൻ്റെ അവിടെ ഒരു കറുത്ത പാടൊക്കെ ഉണ്ടാവും, അത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ വളരെ ചെറിയ മീനുണ്ട്, അതൊന്നും ഒന്നും ചെയ്യണ്ട, എല്ലാത്ത തന്നെ അത് ഉപയോഗിച്ച് വേഗം കഴിക്കാം, അതിൻ്റെ അത് നന്നാക്കാൻ നിൽക്കൊന്നും വേണ്ട. വളരെ ചെറിയ ഉണ്ടാവില്ല, ചെറിയ എന്തായാലും പറയല്. അപ്പോൾ പല മീനും മീനും അവിടെ മീനും അവിടെ പല നിബന്ധനകളാണ്, ചില ചെറിയ മീനൊക്കെ ആകുമ്പോൾ കാഷ്ടം കളയാനൊന്നും സാധിക്കൂല, അങ്ങനത്താണ് വിരോധം. പിന്നെ അപ്പോ കാഷ്ടം നജസ് തന്നെയാണ്, അപ്പൊ ക്ലീൻ ചെയ്യണം. ആ ഓരോന്നിന്റെയും ക്ലീൻ ചെയ്യൽ പല രീതിയിലും ആണ് എന്നർത്ഥം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം റഹ്മത്തുള്ളാ. സകാത്ത് കൊടുക്കാൻ ഒരാൾ മറന്നു, അപ്പോൾ അടുത്ത അതും പിറ്റേ വർഷം കൊടുക്കണമെന്നാണ്. സകാത്ത് കൊടുക്കാൻ മറന്നാലേ അത് പിറ്റേ വർഷം കൊടുത്താലും പോരാ, എപ്പോഴാ ഓർമ്മ വന്നിച്ചാൽ വേഗം കൊടുക്കണം. അതാ സകാത്ത് നിർബന്ധമായി കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആവുകയും ചെയ്തു, എന്നാൽ വേഗം കൊടുത്തുവിട്ടാൻ നിർബന്ധമാണ്. സകാത്ത് നിർബന്ധമാവുകയും അത് കൊടുത്തുവിട്ടാൻ സൗകര്യമാവുകയും ചെയ്തു, എന്നുവെച്ചാൽ കൊടുത്തുവിട്ടേണ്ട സ്വത്ത് അന്തരത്തിലുണ്ട്, അവകാശികളൊക്കെ അവിടെ ഉണ്ട്, എല്ലാം നിലക്കും പിന്നെ സൗകര്യമായിട്ടുണ്ട്. എന്നാൽ അത് പിന്നെ പിഞ്ചിക്കാൻ പാടില്ല, വേഗം കൊടുക്കണം. ഇനി ആ സമയം അവസരങ്ങളൊക്കെ ലഭിച്ചു, എന്നിട്ട് സക്കാത്ത് കൊടുക്കാൻ മറന്നാലോ, എന്നാൽ പിറ്റത്തെ വർഷം കൊടുത്താലെന്ന് പോരാ, അത് അപ്പത്തിന് എപ്പോഴാണ് ഓർമ്മ എന്ന് വെച്ചാൽ ഉടൻ തന്നെ കൊടുത്തുവിട്ടാൽ നിർബന്ധമാണ്. ഫിത്ർ സക്കാത്താവട്ടെ മുതലിലെ സക്കാത്താവട്ടെ ഏതായാലും അങ്ങനെ തന്നെയാണ്. പിന്തിക്കൽ അനുവദനീയമാണ്, അത് അതിൻ്റെതായ മസ്ലഹത്തിന് വേണ്ടി, അവകാശികൾ പിന്നെ പെട്ട ചില വ്യക്തികളുണ്ട് അവരുണ്ട് എത്താൻ വേണ്ടി, അങ്ങനെ പല അതിൻ്റെതായ മസ്ലഹത്തുണ്ടല്ലോ, അതിനുവേണ്ടി പിന്തിക്കാം, എന്നല്ലാതെ എല്ലാവർക്കും സൗകര്യം കിട്ടിയതിനു ശേഷം പിന്തിക്കാൻ പാടില്ല. എനിക്ക് ഒരാൾ ഒരു മുടി തിരുക്കേശമാണെന്ന് പറഞ്ഞു, ഇപ്പോഴാ അത് കഴിഞ്ഞിട്ടില്ല, തിരുക്കേശവും മറ്റൊന്നും ആണെന്ന് പറഞ്ഞ് തന്നാൽ അത് വിശ്വസ്തനായാലും ഇല്ലെങ്കിലും ഞാൻ അത് സ്വീകരിക്കുന്നതിന്റെ വിധി എന്താണെന്ന്.
അത് വിശ്വസ്തനാണെങ്കിലും ആയാലും വേണ്ടില്ല, വിശ്വസ്തൻ അല്ലെങ്കിലും വേണ്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അത് ആണോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അത് ഏത് വലിയ വിശ്വസ്തനാണെന്ന് ശരി നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. അത് നേരിൽ സൂര്യന്റെ താഴെ ഒന്ന് വെച്ച് നോക്കുക, അപ്പൊ നേരിലുണ്ടോ നോക്കുക, നേരിലുണ്ടെങ്കിൽ റസൂലിന്റെതല്ല. പിന്നെ അല്ലെങ്കിൽ ഒരു വിളക്കത്തിച്ച് നോക്കുക, എന്നിട്ട് നേരിലുണ്ടോ, അപ്പോ പിന്നെ കത്തിച്ചാ കത്തുന്നുണ്ടോ നോക്കുക, അതും കത്തിച്ചാ കത്തുന്നില്ല. അതേസമയത്ത് അതിന് നേഴു ഇല്ല, റസൂലിന്റെതാണ്, ഉണ്ടോ കത്തിച്ച കത്തുന്നുണ്ടോ, നല്ല റസൂലിന്റെ അല്ലേനും. അപ്പൊ അവിടെ വിശ്വസ്തൻ തരലും അത് മറ്റേ നല്ല വിഷയം. അത് ആര് തന്നാലും പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള മാർഗമുള്ള ഒരു വസ്തുവാണത്. പിന്നെ ഉലുഹിയത്തിന്റെ ഇറച്ചി ഇറച്ചി കറി വെച്ചതിന് ശേഷം ഒരു അമുസ്ലിമിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂലാണ്. അത് ഉലുഹിയത്തിന്റെ ഇറച്ചി പച്ചയിലും പിന്നെ വേവിച്ചതിന് ശേഷം ഒന്നും അമുസ്ലിമിന് കൊടുക്കാൻ പറ്റുകയില്ല. കാരണം ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, ഉലുഹിയത്ത് എന്ന് മാത്രമല്ല, ഉലുഹിയത്തല്ല, പിന്നെ അമുസ്ലിങ്ങൾക്ക് സദഖ ചെയ്താൽ കൂലി കിട്ടും. അമുസ്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുത്താലും വറച്ച് കൊടുത്താലും ചായ വാങ്ങി കൊടുത്താലും പൈസ കൊടുത്താലും എന്ത്, പിന്നെ അവർക്ക് ഏത് രീതിയിൽ സദഖ നൽകി ചെയ്താലും അതിന് പറച്ചുകൊണ്ടിരുന്ന് കൂലി കിട്ടും. പക്ഷെ അതേസമയത്ത് ഉലുഹിയത്ത് അതല്ല. ഉലുഹിയത്ത് എന്ന് പറഞ്ഞാൽ അത് ചില നിബന്ധനകളൊക്കെ പാലിക്കപ്പെടേണ്ടുന്ന ഒരു അമലാണ് ആ പിന്നെ. അപ്പൊ അതിന്റെ നിബന്ധനകളൊക്കെ പാലിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ അവിടെ അത് കാഫിര്യങ്ങൾക്ക് കൊടുത്താൽ, നൂർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ മുതലാളിമാർക്ക് കൊടുത്താൽ, അത് പക്ഷെ നൂർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർക്ക് കൊടുത്താലും ഒന്നും കൂടുകയില്ല. അതിപ്പോ മുസ്ലിങ്ങളോടുള്ള വിവേചനം എന്നല്ലതെ, അത് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനയിൽപ്പെട്ടതാണ് മുസ്ലിങ്ങൾക്കായിരിക്കണം എന്നുള്ളത്. അതിൽപ്പെട്ട നിബന്ധനയാണ് നിർച്ചയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുതലാളിമാർക്കൊന്നും കൊടുക്കാൻ പറ്റുകയില്ല എന്ന്. അതുപോലെ തന്നെ അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർക്ക് കൊടുത്താൽ പറ്റൂല. അപ്പൊ അതാ നിബന്ധന പാലിക്കപ്പെടണം. അങ്ങനെയുള്ള ഒരു അമലാണ്. പിന്നെ ഭർത്താവിന് ഭാര്യക്ക് ലൈംഗിക സുഖം നൽകാൻ പറ്റുന്നില്ലെങ്കിൽ ഫസ്ക് ചെയ്യാൻ പറ്റുമോന്ന്. ഭർത്താവിനെ ഭാര്യക്ക് ശരിക്കും ലൈംഗിക സുഖം നൽകാൻ അവന് പറ്റുന്നില്ല എന്ന്, എന്നാ ഭാര്യക്ക് അവനെ ഫസ്ക് ചെയ്യാമോന്ന്. ഫസ്ക് ചെയ്യുന്നുണ്ടാടാ ഏത്, നമ്മുടെ കിതാബുകളൊക്കെ കാണാം, നിക്കാഹി മുഖനിന്റെ ഖദിയത്തു ഖൗലിഹി വജദ അന്നഹു ലൗ അലിമ അഹദുഹുമാ ബിഅയ്ബി സാഹിബിഹി ഖബ്ല അൽ അഖദി ലാ ഖിയാറ ലഹു. ഒരു ഇടപാട് നടത്തി, ആ ഇടപാട് നടത്തുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കണ്ടോ, ഈ മസല ശരിക്കും മനസ്സിലാക്കണം. ഒരു ഇടപാട് നടത്തുക, ആ ഇടപാട് നടത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അയിബ്, അതിന്റെ പോരായ്മകൾ അറിയുന്ന ആളുകൾ തമ്മിലാണ് ഈ ഇടപാട് നടത്തിയത്. എന്നാൽ പിന്നെ ഇടപാട് നടത്തിയതിനു ശേഷം ഒഴിയാനുള്ള പിന്നെ അവസരം ഇല്ല. ഒരു ഇടപാട് നടത്തുകയാണ്, ആ ഇടപാട് ഏതിപ്പോ നിക്കാഹിനെ കുറിച്ചല്ല പറഞ്ഞത്, മറ്റൊരു ഇടപാട്. ഒരു സാധനം വിൽക്കുകയാണ്, ഈ വിൽക്കുന്ന ആൾക്ക് വാങ്ങുന്ന ആൾക്ക് അറിയാം ഈ സാധനത്തിന്റെ അയബുകളൊക്കെ, ഈ പിന്നെ കച്ചവടം നടത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ അറിഞ്ഞിരിക്കാൻ ഇനി ആ ഇടപാട് നടത്തി. ആ ഇടപാട് നടത്തിയതിനു ശേഷം പിന്നീട് എന്ത് പറ്റില്ല, ആ അയബിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ഒഴിയാൻ പറ്റുകയില്ല എന്നാണ്. പക്ഷെ അതേ സമയത്ത് ഇതങ്ങനെയല്ല, ഏത് കല്യാണത്തിന്റെ കാര്യം അങ്ങനെയല്ല. അപ്പൊ ഒരു പെണ്ണിന് ഈ ഭർത്താവിന് ഈ പിന്നെ ലൈംഗികമായ കഴിവില്ല എന്ന് ഇവൾക്ക് ആദ്യം തന്നെ അറിയാൻ നിൽക്കുക. എന്നാലോ അങ്ങനെയാണ് നിക്കാഹ് നടന്നത്. എന്നാലും അവൾക്ക് പിന്നീട് അവൾക്ക് നിക്കാഹിന്റെ ശേഷം ബോധ്യപ്പെട്ടാൽ എന്നാലും ഫസ്ക് ചെയ്യാം. അവിടെ മനസ്സിലാകണ്ട, ഈ കല്യാണത്തിന് മുമ്പ് തന്നെ അവൾക്ക് അറിയാം. എന്ത്, എങ്ങനെ അവൾക്കറിയാം ഇവൻക്ക് ഇതിന് കഴിവില്ലാന്ന്? അതറിയാം. സ്നേഹിതയെ ഇവൻ ആദ്യം വാങ്ങി കഴിച്ചിരുന്നു, അതിന് ആള് പറഞ്ഞിട്ടുണ്ട് അച്ഛനക്ക് ഇതിനും സാധിക്കൂലാന്ന്. അപ്പോ ഇവന് ആ കഴിവില്ല എന്ന് ഇവൾക്കറിയാം. അങ്ങനെ പിന്നെ നിക്കാഹ് നടന്നത്. എന്നാലും ഫസ്ക് ചെയ്യാം. എന്താ കാരണം, എന്താ അത്? അത് അവളിൽ സാധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് വേറെ സ്ത്രീയിൽ സാധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കാലോ, അതാണ് അതിന് കാരണം പറഞ്ഞത്. ചില പുരുഷന്മാർക്കേ ചില സ്ത്രീകളുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് സാധിക്കൂല നിൽക്കുക. അതേ പുരുഷന് തന്നെ വേറെ സ്ത്രീകളോട് കൂടി ആവുമ്പോൾ സാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അവളാ സ്നേഹിതയെ ഇവൻ വാങ്ങിച്ചു ദോഷം, അവളും കൂടെ എത്ര വേണ്ടത്ര സുഖം ഉണ്ടാവൂല.
അപ്പൊ അവളുടെ സുഖം പിന്നെ തീർത്തു കൊടുക്കാൻ അവന് സാധിക്കുന്നുണ്ടാവില്ല. അതേസമയത്ത് വേറൊരു പെണ്ണാകുമ്പോൾ സാധിക്കാലോ. അതാണ് അപ്പൊ സാധാരണ ഒരു ഒരു ഇടപാട് പോലെയല്ല, സാധാരണ ഒരു ഇടപാടിൽ ആ ഇടപാട് നടത്തുന്നതിന് മുമ്പ് ആ മനസ്സിലായ ഐബ്, ആ ഐബിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആ ഇടപാട് നടത്തിയാൽ പിന്നെ ഒഴിവാകാൻ പറ്റുകയില്ല. എന്നാ നിക്കാഹ് അങ്ങനെയല്ല, നിക്കാഹിന്റെ മുമ്പ് അറിയുന്ന ഐബ് നിക്കാഹിന്റെ ശേഷം പിന്നെ ബോധ്യപ്പെടുകയാണെങ്കിലും എന്ത് ചെയ്യാം, ആ അത് ഫസ്ഖ് ചെയ്യാന കാരണം ഇതാണ്, അതിന്റെ കാരണത പറഞ്ഞു. അബ്ദുൽ സാഹിബിന് മനസ്സിലായല്ലേ? അതാ ഞാൻ ആരെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടണങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ മനസ്സിലാണ്. അപ്പൊ ഇതാണ് വലൈസലായി, ഇതാണ് എന്താ പറയുക, അന്നഹു ലോ അലിമ, ഒരാൾ അഹദുഹുമ, ഒരു ഇടപാട് നടത്തിയ ആളുകളിൽ രണ്ടുപേരിൽ ഒരാൾ അറിഞ്ഞു, ബിഐബി സാഹിബിഹി, അവന്റെ സാഹിബിന്റെ ഐബ് കൊണ്ട് അറിഞ്ഞു, ഖബ്ലിൽ അഖ്ദി, ഇടപാടിന് മുമ്പ് തന്നെ അറിഞ്ഞു. എന്നാൽ ലാ ഖിയാറ ലഹു, അങ്ങ് ഖിയാറില്ല എന്നാണ്. പക്ഷെ വലൈസലാത്ത് ഇത്തില്ല ഖിയാർ, അങ്ങനെ നിരുപാധ്യം അങ്ങനെ പറയാൻ പറ്റൂല. ബൽ പക്ഷേ ലോ അലിമത്ത്, ഒരു പെണ്ണ് അറിഞ്ഞു, ബിഉന്നതിഹി, അവളുടെ ഭർത്താവിന്റെ ഉന്നത്ത് കൊണ്ട്, ഉന്നത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ പിന്നെ ലൈംഗിക അവയവത്തിന് ബലം കിട്ടുന്നില്ല, അതിങ്ങനെ ബലമില്ലാത്തതാണ് എന്ന വിഷയം അവൾ അറിഞ്ഞു. എപ്പോ? ഖബ്ലിൽ അഖ്ദി, കല്യാണത്തിന്റെ മുമ്പ് തന്നെ, ഇടപാടിന്റെ മുമ്പ് തന്നെ അവൾക്കറിയാം ഇവന്റെ ലൈംഗിക അവയവത്തിന് ഉദ്ധാരണമില്ല എന്ന വിഷയം ഇവൾക്കറിയാം. എന്നിട്ട് അവൾ കല്യാണം കഴിച്ചു, എന്നാലും ഫലഹ, അവൾക്കുണ്ട് അൽ ഖിയാറു ബഅദഹു, നിക്കാഹിന്റെ ശേഷം ഖിയാറുണ്ട്, ആ കല്യാണം വേണോ വേണ്ടേ എന്ന് വെക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. അൽ മസബി, മധുഹബായ അഭിപ്രായം, ഷാഫി മധുബിന്റെ മധുഹബായ അഭിപ്രായം അനുസരിച്ച്, അൽ മസബി ഷാഫി മധുബിന്റെ അങ്ങനെ അഭിപ്രായം അനുസരിച്ചല്ല കേട്ടോ, അത് പ്രത്യേകമായി ഇസ്തിലാഹാണ്. കാരണം എന്താണ്, കാരണം എന്താണെന്നുണ്ടോ, അന്നൽ ഉന്നത്ത, കാരണം ഈ ഉന്നത്ത് എന്ന് പറയുന്നത്, ഉന്നത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ധാരണമില്ലാതിരിക്കുക എന്ന സംഭവം, അത് തഹ്സുലു, ചിലപ്പോൾ അത് കരസ്ഥമായേക്കും, ഫി ഹഖ്ദി ഇംറത്തിൻ, ഒരു പെണ്ണിന്റെ കാര്യത്തിൽ, ദൂനെ ഉഖ്ര, വേറെ പെണ്ണിലെ പെണ്ണിന്റെ കാര്യത്തിൽ, പിന്നെ കൂടാതെ ഒരു പെണ്ണിൽ ഉദ്ധാരണമില്ലാതിരിക്കുകയാണെങ്കിൽ തന്നെ വേറെ പെണ്ണിനെ കൂടാകുമ്പോൾ അവന് ശരിക്കും ഉദ്ധാരണം ലഭിക്കുകയും ചെയ്തേക്കാം. അതാണ് അവൾക്ക് പിന്നെയും ഫസ്ക് ചെയ്യാം എന്ന് പറയാനുള്ള കാരണം. വേറെ കാണാം, യസ്ബുത്തുൽ ഖിയാറു, ഖിയാർ സ്ഥിരപ്പെടും, വേണോ വേണ്ട എന്ന് വെക്കാനുള്ള അവകാശം എന്നാണ്, അതാണ് ഇപ്പൊ ഖിയാർ. അത് സ്ഥിരപ്പെടും, ദൗജത്തിയെ ഭാര്യക്ക് ഉന്നത്തി, ഭർത്താവിന് ഉന്നത്തുണ്ട് എന്നതുകൊണ്ട്. ഉന്നത്ത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉദ്ധാരണമില്ലാത്തൊരവസ്ഥ. അവളല്ലാത്തൊരു പെണ്ണിനെ ജിമായ ചെയ്യാൻ അവന് സാധിക്കുമെങ്കിൽ, ഇവനിപ്പോ ഇവളിൽ ഇവളെ ജിമായ ചെയ്യുമ്പോഴാണ് ഇപ്പൊ അവന് ഉദ്ധാരണമില്ലാതിരിക്കുന്നത്. അതേസമയത്ത് വേറെ പെണ്ണെ ഓർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ശരിക്ക് ഉദ്ധാരണമൊക്കെ ഉണ്ടാകും. എന്നാലും ശരി, ഇവൾക്ക് എന്ത് ചെയ്യാം, അവനെ പിന്നെ ഒഴിവാക്കാവുന്നുള്ള ഖിയാറുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. 4 മാസമായിരുന്ന ഗർഭം അലസി, കുട്ടിയെ മറവ് ചെയ്തു മയ്യിത്ത് നിസ്കരിക്കേണ്ടതുണ്ടോന്ന്. 4 മാസമായ, 4 മാസമായിക്കണ് ഇവിടെ പ്രസവിക്കുന്ന സമയത്തെ, പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടി, അവൾക്ക് എന്തില്ല, ആ കുട്ടിക്ക് ജീവനില്ല നിൽക്കാൻ, ജീവനില്ലാതെ ആ കുട്ടി കരയുകയോ മറ്റൊരു ശബ്ദം പുറപ്പെടുക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നുവെച്ചാൽ ജീവനില്ലാത്ത ഒരു കുട്ടിയെയാണ് അവൾ പ്രസവിച്ചത്. എന്നാൽ അവിടെ പിന്നെ ഉള്ള അവിടെ അവിടെ എന്ത് വേണ്ട, അവിടെ മയ്യിത്ത് നിസ്കരിക്കേണ്ടതാണ്. ഒരു പ്രസവിച്ച ഒരു കുട്ടി, ആ കുട്ടി എന്ത് ചെയ്തിരിക്കുന്നു, പ്രസവിച്ച് നോക്കുമ്പോ അതിന്റെ ഹയാത്ത് അറിയപ്പെട്ടിരിക്കുന്നു, അതിന് ജീവനുണ്ടുള്ള കാര്യം അറിയപ്പെട്ടു. എങ്ങനെ അറിയപ്പെട്ടത്, കാനിസ്തഹല്ല, ആ കുട്ടി ശബ്ദമുണ്ടാക്കി, ഔബക്ക ബാദം ഫിഫാലിഹി, ആ കുട്ടിന് വേർപെട്ടതിന് ശേഷം, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ആ കുട്ടി കരഞ്ഞു, അതല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കി. എന്നാൽ അതൊക്കെ കബീരിൻ, അത് വലിയ ആളെ പോലെ തന്നെയാണ്, ആ വലിയ ആളെ ഹുക്കുമാണ്. എന്നുവെച്ചാൽ വലിയ ആൾ, ഒരു വലിയ ആൾ മരിച്ചാൽ എന്ത് വേണം, കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യിത്ത് നിസ്കരിക്കണം, മറവ് ചെയ്യണം, 4 കാര്യം നിർബന്ധമാണല്ലോ. ഈ കുട്ടിയുടെ കാര്യത്തിലും ആ 4 കാര്യം നിർബന്ധമാണ്. അതായത് കുട്ടിയെ പ്രസവിച്ചപ്പോൾ ജീവനുണ്ട്. എങ്ങനെ ജീവനുണ്ട്, ജീവനുണ്ട് എങ്ങനെ മനസ്സിലായത്, ഒന്നുകിൽ ആ കുട്ടി ഒന്ന് ചതിച്ചു,
ഒന്ന് ഒരു ശബ്ദം ശബ്ദമുണ്ടാക്കി, അല്ലെങ്കിൽ ആ കുട്ടി കരഞ്ഞു, അപ്പൊ ആ കുട്ടിക്ക് പ്രസവിച്ചപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ആ കുട്ടിയെ വെച്ച് നിൽക്കുക. എന്നാൽ ആ കുട്ടിയെ കുളിപ്പിക്കും വേണം, കഫൻ ചെയ്യും വേണം, ആ കുട്ടിയുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കും വേണം, മറവ് ചെയ്യുകയും വേണം. നാല് കാര്യം നിർബന്ധമാണ് വലിയ ആളെ ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ നേരെ മറിച്ച് അമാറത്തുൽ ഹയാത്തി, ആ കുട്ടിയിൽ ജീവന്റെ യാതൊരു അടയാളവും ഒളിവായില്ല. എന്താ ജീവന്റെ ഒരു അടയാളം ഒളിവായില്ല എന്ന് പറയാൻ എന്താ? പിന്നെ വലം യബുലുഗു അർബഅത്ത അഷ്ഹുരിൻ, നാല് മാസമാണ് കഴിഞ്ഞിട്ടുമില്ല. നാല് മാസം ആവുന്നതിന് മുമ്പ് ആ കുട്ടിയെ പ്രസവിക്കുകയും ചെയ്ത് അതിന് പുറമെ ആ കുട്ടി ജീവന്റെ യാതൊരു അടയാളം വെളിവാവുകയും ചെയ്തില്ല. ശബ്ദമുണ്ടാക്കുകയോ കരയുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ ലം യുസല്ല അലൈഹി, ആ കുട്ടിയുടെ മേൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം അന്നഹു ജമാഅത്ത്, അതൊരു അചേതന വസ്തു തന്നെ പറഞ്ഞത് അല്ലേ? ജമാഅത്ത് ഉണ്ടല്ലോ, ഒരു അതാണ് അതിന്റെ അതുപോലെയാണ്. പിന്നെ പിന്നെന്താണ്, അപ്പോ ജീവന്റെ അതൊന്നുമില്ല നിൽക്കുക. എന്നാൽ പിന്നെ കുട്ടിയെ പേര് നിസ്കരിക്കാൻ പറ്റില്ല, പാടില്ല. എവിടെ പോയി പോയി അതല്ലെങ്കിൽ ഇനിയെന്ത്? ഒരു കുട്ടിയെ പ്രസവിച്ചപ്പോ ആ കുട്ടിക്ക് നാല് മാസം അതിന്റെ മേലെ കഴിക്കണ്, പിന്നെ ഈ ഹയാത്ത് ജീവന്റെ അടയാളം വെളിവാവും ചെയ്തില്ല, എന്നല്ല കുട്ടിയുടെ മേലെ നിസ്കരിക്കൽ ഹറാമാണ്. നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, നാല് മാസം ആയിരിക്കുന്നു, പിന്നെ ജീവന്റെ പ്രസവിച്ചപ്പോ അതിന് ജീവനില്ല, ജീവന്റെ യാതൊരു അടയാളവും ഉണ്ടായിട്ടില്ല, എന്നാൽ നിസ്കരിക്കൽ ഹറാമാണ്. പിന്നെയോ എന്ത് വേണം? വയുഗസ്സലു വയുക്കഫനു വയുദ്ഫനു ഖത്അൻ, ആ കുട്ടിയെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറവ് ചെയ്യുകയും വേണം. ഇപ്പോ മനുഷ്യരൂപത്തിലാണ് എങ്കിൽ ഒരു മനുഷ്യരൂപം വെളിവായിട്ടുണ്ട് എങ്കിൽ, ഒരു അർച്ചി കഷ്ണമോ ഒരു മാംസ കഷ്ണം എന്നല്ല, ഒരു മനുഷ്യരൂപം ആയിട്ടുണ്ട്, പ്രസവിച്ചൊക്കുമ്പോ ജീവനൊന്നുമില്ല, എന്നാ എന്ത് ചെയ്യ? കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മറവ് ചെയ്യുക, നിസ്കരിക്കണ്ട, നിസ്കരിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. തൊട്ടാൽ വളു മുറിയുന്ന ആളുകൾ ഇങ്ങോട്ട് തൊട്ടാൽ വളു മുറിയുമോ? ആക്കെ മുറിയും. സബാഉനില്ലാ മിസ്വൽ മൽമൂസു എന്നല്ലേ, തൊട്ടവനും തൊടപ്പെട്ടവനും സമമാണ് എന്ന് പറഞ്ഞാൽ, ഒരു അന്യ സ്ത്രീ ഒരു പുരുഷനെ അങ്ങോട്ട് തൊട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് തൊട്ട് രണ്ടാളെ വളു മുറിയും. തൊട്ടവന്റെ വളവും മുറിയും, തൊടപ്പെട്ട ആൾ നിരപരാധിയാണ് അല്ലെ, അവൻ അറിയാതെ തൊട്ട് പോയതാണ് മറ്റവൻ, ഇവൻ ആ വിഷയം തന്നെ അറിയില്ല, എന്നാലും ശരി ഇവന്റെ വളവ് മുറിയും. ഉസ്താദെ, സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കാതെ ഇടക്ക് മുറിച്ച് ഫർള് നിസ്കാരത്തിൽ കൂടാമോ? കൂടാം, അതുകൊണ്ട് വിരോധമില്ല. സുന്നത്ത് നിസ്കരിക്കുന്ന ആളാവട്ടെ, സുന്നത്ത് നോമ്പ് നോക്കുന്ന ആളാവട്ടെ, അത് പൂർത്തിയാക്കൽ അവരുടെ മേൽ നിർബന്ധമില്ല. പിന്നെ കവാ കുട്ടും വേണ്ട, ഒരാൾ സുന്നത്ത് നോമ്പിൽ പ്രവേശിച്ചിരിക്കുന്നു, സുന്നത്ത് നോമ്പ് നോൽക്കാന് തുടങ്ങിക്കണ്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വിചാരിക്കുന്നത് അപ്പൊ നോക്കണം, ഞാൻ നോമ്പ് മുറിക്കാണ്, വല്ല മുറിച്ചൂടെ മുറിക്കാം, കുറ്റമുണ്ടോ? ഒരു കുറ്റവുമില്ല. ഇനി കലാവ് കൂട്ടണോ? കലാവ് കൂട്ടുകയും വേണ്ട. എന്ന് മാത്രമല്ല, ഇനി അവന് വിരുന്നുകാരനെ സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടിയാണ് നോമ്പ് മുറിക്കാൻ സുന്നത്തും കൂടിയാണ്. ഒരു അവന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു, ഇവൻ നോമ്പില്ലാതെ, അല്ല ആ വിരുന്നുകാരൻ നോമ്പില്ല, ഇവനാണ് നോമ്പുണ്ട്, അപ്പൊ ആ വിരുന്നുകാരൻ അതുകൊണ്ട് ഒരു വലിയ വിഷമുണ്ടെങ്കിൽ അപ്പൊ അവിടെ സുന്നത്തും, അവൻ നോമ്പ് മുറിക്കലാണ് സുന്നത്തും, അവനക്കൊരു വിഷമുണ്ടെങ്കിൽ. അല്ലെങ്കിലോ ഇനി അവന് വിഷമല്ല, സുന്നത്ത് ഈ വിരുന്നുകാരനെ സൽക്കരിക്കണമെങ്കിൽ നോമ്പ് നോട്ടിട്ട് വിരുന്ന് സാധിക്കൂല. വിരുന്നുകാരനെ ശരിക്കും ബഹുമാനിക്കണ്ടേ, അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? ആ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ഇവൻ നോമ്പ് മുറിക്കണം ഇവന്, എന്നാലും അവനൊക്കെ എന്തോ സാധിക്കുള്ളൂ, പീടിയ പോകേണ്ടതുണ്ട്, ഇറച്ചി വാങ്ങിക്കൊണ്ടിട്ടുണ്ട്, മീൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്, അങ്ങനത്തെ പല പണിചെയ്യേണ്ടതുണ്ട്. നോമ്പ് വെച്ചിട്ട് പതിനൊക്കെ സാധിക്കില്ല. വിരുന്നുകാരനെ ബഹുമാനിക്കലാണെങ്കിലോ വളരെ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണേനോ, അപ്പൊ ആ സമയത്തും അവന് നോമ്പ് മുറിക്കലാണ് ഏറ്റവും നല്ലത്, നോമ്പ് പൂർത്തിയാക്കലല്ല നല്ലത്. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്കും തന്നെ ആ സുന്നത്തുകാരത്തിലേക്ക് പ്രവേശിച്ചു, എന്ത് ചെയ്യാ? അവന് ഞാനിപ്പോ ഈ സുന്നത്ത് പൂർത്തിയാക്കണില്ല, ഞാൻ ഇന്ന് കയ്യച്ച് പോവാണെന്ന് വിചാരിക്കുന്നുണ്ട്, യാതൊരു വിരോധമില്ല. ആ സുന്നത്ത് നിസ്കാരം പിന്നെ കഥാ കൂട്ടുകയും വേണ്ട. പക്ഷെ അവിടെ നല്ലതെന്താണ്? പിന്നെ അത് വേഗം ജമാഅത്ത്
നഷ്ടപ്പെടുമെന്ന ഭയമില്ല എങ്കിൽ അത് വേഗം പൂർത്തിയാക്കുക, എന്നിട്ട് ആ ജമാഅത്ത് തുടരാണ് ഏറ്റവും നല്ലത്. ഇനി അതെല്ലാം കൈവച്ചിട്ട് ജമാഅത്തിൽ പ്രവേശിക്കാൻ തക്കടുമില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ ഒഴിവാക്കിക്കോ എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അത് തലാഖാകുമോ? അതും തലാഖാകുന്നില്ല. ഓനോട് കൊണ്ട് ഇങ്ങനെ തിരക്കൂടിയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒഴിവാക്കി കാളയെന്ന്. ആര്? നിങ്ങൾക്ക് വേണ്ടി ഇന്നെ ഒഴിവാക്കി കാളിന്ന് ഓളല്ല പറഞ്ഞത്. എന്നാലും അതുകൊണ്ടൊന്നും തലാക്കാവൂല. ഇവൻ അങ്ങോട്ട് പറയാം, എനിക്ക് വേണ്ടി ഇന്നെ ഒഴിവാക്കി കാളയെന്ന്, എന്നാ തലാക്കാവുകയെന്ന്. അതൊന്നും തലാക്കാവൂല. തലാക്ക് എന്റെ കിനായ പദങ്ങൾ പെട്ടതോ ശരിയായ പദങ്ങൾ പെട്ടതോ ഒന്നുമല്ലേ, അതൊന്നുകൊണ്ട് തലാക്കാവൂല. പിന്നെ മറ്റൊന്ന്, കിടക്കുമ്പോൾ ഏത് ഭാഗം ചെരിഞ്ഞാണ് കിടക്കേണ്ടത് എന്ന്. കിടക്കുമ്പോൾ വലഭാഗം ചെരിഞ്ഞാണ് കിടക്കേണ്ടത്. വലഭാഗം താഴ്ഭാഗത്ത് ആക്കിയിട്ട് ഭൂമിയോട് ചേർന്ന ഭാഗം വലഭാഗമാക്കിക്കൊണ്ട് ഇടഭാഗം മുകളിലേക്ക് ആക്കിക്കൊണ്ട് കിടക്കാതാണ് സുന്നത്ത്. അവിടെ ഷെയ്ഖാനി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി ആയിരുന്നു ഇദാ അവാ ഇലാ ഫിറാശിഹി, റസൂലുള്ള ഉറങ്ങാൻ വേണ്ടി പിന്നെ വിരിപ്പിൽ ചെന്നാല് നാമ അലാ ശിഖിഹിൽ അയ്മനി, റസൂലുള്ളാഹിന്റെ വലഭാഗത്തിന്റെ മേലായിരുന്നു റസൂലുള്ള ഉറങ്ങിയിരുന്നത്. പറഞ്ഞാല് വലഭാഗം താഴേക്ക് വെച്ചുകൊണ്ട് മുകൾ ഇടഭാഗം മുകളിലേക്കാക്കിക്കൊണ്ട് ആയിരുന്നു റസൂലുള്ള കിടന്നിരുന്നത്. പദാ സുന്നത്ത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. സ്ഥിരമായി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് എടുക്കുന്ന ഒരാൾക്ക് ആ ദിവസം നോമ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അത് ഖളാ വീട്ടാൻ പറ്റുമോ? ഇല്ലല്ല, അങ്ങനല്ല. സ്ഥിരമായി വ്യാഴാഴ്ച നോമ്പ് കൊടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച നോമ്പ് കൊടുക്കുന്ന ആളാണ്, എന്നാലത് എന്ത് രീതിയില ഒരു വ്യാഴാഴ്ച നോക്കാൻ പറ്റില്ല നിൽക്കുക. എന്നാല് വെള്ളിയാഴ്ച ഖളാ വെക്കുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് കൊടുക്കുന്ന ആളാണ് ആണോ, പിന്നെ തിങ്കളാഴ്ച നോക്കാൻ പറ്റില്ല, ചൊവ്വാഴ്ച നോമ്പ് കൊടുക്കുക പറ്റുമെന്നോ? ഇല്ല, അങ്ങനെ സുന്നത്തില്ല. അതാണ് അമ്മാമൻ ഫാത്തഹു, അപ്പോൾ ഒരുത്തൻ അവൻ എന്ത് ചെയ്ത് പിന്നെ നഷ്ടപ്പെട്ടു പോയി, ഫൗത്തായി പോയി, ഏത് ഒരു നോമ്പ്, വലഹു ആദത്തും ബിസിയാമിഹി, ഒരു ദിവസം അവനെ നഷ്ടപ്പെട്ടു പോയി, ആ ദിവസം നോമ്പ് നോക്കല് അവന്റെ പതിവാണ്, അങ്ങനെയുള്ള ഒരു ദിവസം നോമ്പ് നോക്കാൻ അവന് പറ്റില്ല, അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയി. അത് ഏതുപോലെ എലിസ്നേനി തിങ്കളാഴ്ച പോലെ സ്ഥിരമായി തിങ്കളാഴ്ച നോമ്പ് നോക്കുന്ന ആളാണ്, അങ്ങനെ തിങ്കളാഴ്ച നോമ്പ് നോക്കിയില്ല അവൻ, നോമ്പ് നോക്കാൻ പറ്റിയില്ല, എന്നാൽ പല ആയുഷനുലഹു ഖളാഉഹു, അത് ഖളാഉഹു സുന്നത്തില്ലാന്ന്. മനസ്സിലായല്ലോ അല്ലേ? ഉസ്താദെ, സുന്നത്ത് നോമ്പ് നോറ്റു പിന്നെ അത് മുറിക്കേണ്ടി വന്നു, ഇത് ഇനി അത് ഖളാഉഹു വിട്ടണോ? ഇപ്പൊ നേരത്തെ പറഞ്ഞത് വേണ്ടാന്ന്, സുന്നത്ത് നോമ്പ് നോറ്റു പിന്നെ ഇടക്ക് വെച്ച് മുറിച്ചു, എന്നാൽ പിന്നെ അത് പിന്നെ ഖളാഉഹു വിട്ടണ്ടാന്ന്. ഒരാൾ സുന്നത്ത് നോമ്പ് കൊണ്ട് ബന്ധപ്പെട്ടു, ഔ സലാത്തി, അല്ലെ സുന്നത്ത് നിസ്കാരം കൊണ്ട് ബന്ധപ്പെട്ടു, പറഞ്ഞാല് ഒരാൾ സുന്നത്ത് നോമ്പ് നോക്കാൻ തുടങ്ങി, അല്ലെ സുന്നത്ത് നിസ്കാരത്തിലേക്ക് അവൻ പ്രവേശിച്ചു, ഔ ഗൈരിഹിമ, അതല്ലെങ്കിൽ നോമ്പ് നിസ്കാരം ഇല്ലാത്ത മറ്റെന്തെങ്കിലും സുന്നത്തായ ഒരു വിഷയത്തിൽ ഒരാൾ പ്രവേശിച്ചു. ഹജ്ജല്ലോ, ഹജ്ജ് സുന്നത്തായ ഹജ്ജാണ്, ശരി, ഇഹ്റാം കിട്ടി കഴിഞ്ഞാൽ പിന്നെ പൂർത്തിയാക്കാൻ നിർബന്ധമാണ്. ഹജ്ജല്ല പറഞ്ഞത്, ഹജ്ജല്ലാത്ത മറ്റ് സുന്നത്തായ വിഷയത്തിൽ ഒരാൾ പ്രവേശിച്ചു, എന്നാൽ ഫലഹു, അവന് ജായിദാണ് ഖത്ഉഹുമ, അവ രണ്ടും മുറിക്കൽ. എന്തെന്ന് പറഞ്ഞാല് ആ സുന്നത്ത് നോമ്പ് സുന്നസ്കാരൊക്കെ എന്താ കാരണം, ഖബരി സ്വഹീഹി, സ്വഹീഹായ ഹദീസിന് വേണ്ടി, അസ്സായിമുൽ മുതതവ്വിഉ അമീറു നഫ്സിഹി, സുന്നത്ത് നോമ്പുകാരന് അവന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ അവന് പൂർണ്ണ അധികാരമുണ്ട്, അത് പൂർത്തിയാക്കുവാനും മുറിക്കുവാനും ഒക്കെയുള്ള അധികാരം അവനുണ്ട്. ഇൻഷാ അസ്വാമ, അവൻ ഉദ്ദേശിച്ച നോമ്പ് നോൽക്കാം, ഇൻഷാ അഫ്തറ, വേണ്ടെങ്കിൽ അവന് നോമ്പ് മുറിക്കുകയും ചെയ്യാം. പിന്നെ വഖീസ ബിഹി, ഈ ഇത് ഹദീസിൽ ഇപ്പൊ സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സുന്നത്ത് നോമ്പിനോട് ഖിയാസാക്കപ്പെട്ടിരിക്കുന്നു വസ്സലാത്തു വഗൈറുഹ, നിസ്കാരവും വേറെ അമലുകളൊക്കെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. സുന്നത്തായ വിഷയമാണെങ്കിൽ അത് പൂർത്തിയാക്കൽ നിർബന്ധമില്ല. സുമ്മ ഈ കത്തായ വൈരി എഴുതിനെ എഴുതില്ലാതെ മുറിക്കുന്നെങ്കിൽ കുരിഹ, അത് കറാഹത്താണ്. ഇല്ല
ഇനി ഉസ്റുണ്ടവൻ അതെങ്ങനെ വിരുന്നുകാരന്റെ മേൽ ഗസ്റ്റിന്റെ മേൽ എന്ത് ചെയ്തിരുന്ന് ബുദ്ധിമുട്ടാണ്. അതിൽ മുലൈഫി അലിയ ഗസ്റ്റ് ആതിഥേയന്റെ മേൽ ബുദ്ധിമുട്ടുണ്ട്. ഈ അതിഥി ഉണ്ടാകുന്ന സമയത്ത് ഓനക്ക് വേണ്ട വിഷയങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോ നോമ്പ് നോറ്റുകൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കൂല. ഇങ്ങനൊക്കെ ആണെങ്കിലോ എന്നാൽ നോമ്പ് മുറിക്കൽ കറാഹത്തില്ല എന്ന് മാത്രല്ല, സുന്നത്ത് കൂടിയാണ്, നോമ്പ് മുറിക്കൽ സുന്നത്തും കൂടിയാണ്. ഹിസാബ് അലാമ കഴിഞ്ഞതിനുള്ള കൂലി കിട്ടും ചെയ്യും. മനസ്സിലായില്ല? പങ്ക് ഒരു വിരുന്നുകാരനെ സൽക്കരിക്കാൻ വേണ്ടി, വിരുന്നുകാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആണ് എന്ത് ചെയ്തത്, അവൻ നോമ്പ് മുറിച്ചത്. എന്നാൽ ആ നോമ്പ് മുറിക്കൽ സുന്നത്താണെന്ന് സുന്നത്താണ്. ഇപ്പൊ കുറച്ചു നേരം പട്ടിണി കെടുന്നുണ്ടാവില്ലേ, അല്ലേ? അതിൽ നിന്ന് കൂലി കിട്ടും ചെയ്യും. ആ കഴിഞ്ഞിടത്തോടുള്ള നോമ്പിന്റെ കൂലി കിട്ടും ചെയ്യുന്ന മുർത്തിഞ്ഞ കഥാവ് കിട്ടും വേണ്ട. ഉസ്താദ് ഉമ്മ പറഞ്ഞു, ആ എന്ത് നമുക്ക് വീട്ടിൽ നിന്ന് വെച്ച് നിസ്കരിക്കാം, എന്ത് ചെയ്യണം? ഇമ്മ പറഞ്ഞ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാന്ന് ഇപ്പം പള്ളിക്ക് പോകാതിരിക്കുന്ന ഉമ്മ പറഞ്ഞ എന്ത്, നമുക്ക് വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടത് ഉമ്മാന്റെ വാക്കുകൾ, അല്ല പള്ളിയിൽ പോകാൻ വേണ്ടത് ഉമ്മാന്റെ വാക്ക് കേൾക്കുക വേണ്ടത്, രണ്ടും ഇക്കോട്ടെ അല്ലേ. അവിടെ ഉമ്മാക്ക് അവിടെ ജമാഅത്തല്ലേ വേണ്ടത്, അവർക്ക് പള്ളിയിൽ പോകും വേണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, പള്ളിയിൽ പോവാം, എന്നിട്ട് പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുക, എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി വരിക, എന്നിട്ട് ഉമ്മാന്റെ ഒപ്പം ഒന്നുകൂടി നിസ്കരിക്കുക, ഉമ്മാക്ക് വേണ്ട ഒന്നുകൂടി നിസ്കരിക്കുക. ഫർള് നിസ്കാരം ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു വിഷയമാണ്. ഫർള് നിസ്കാരം ജമാഅത്തിലായിക്കൊണ്ട് അതാ ആയിട്ട് മടക്കി നിസ്കരിക്കാൻ സുന്നത്താണ്. ഫർള് നിസ്കാരം ആവണം, പിന്നെ അതാ ആയിട്ടാണ്, ഖളാ ആയിട്ടാവരുത്, അതാ ആയിട്ടാവണം. രണ്ടാമത് ഒരിക്കൽ മടക്കി നിസ്കരിക്കാൻ സുന്നത്തുണ്ട്. ആ മടക്കി നിസ്കരിക്കുന്നത് ജമാഅത്തോടു കൂടി ആവണം. ആദ്യം നിസ്കരിച്ചത് ജമാഅത്തോടു കൂടി ആവട്ടെ അല്ലെങ്കിൽ ഒറ്റക്കാവട്ടെ, രണ്ടാമത് മടക്കുന്നത് ജമാഅത്തായിട്ടായിരിക്കണം. ഖളാ ആവാൻ പാടില്ല, അതാ ആയിക്കൊണ്ട് ആവുകയും വേണം, ഒറ്റ പ്രാവശ്യം പറ്റും ചെയ്യുള്ളൂ. ഇത് സുന്നത്താണ്. അപ്പം പള്ളിയിൽ പോ ആദ്യം ജമാഅത്തിന് പോയി, അപ്പം എന്ത് ചെയ്ത് പള്ളിയിൽ നിന്ന് വെച്ച് ജമാഅത്തിന്റെ ശ്രേഷ്ഠത അവന് ലഭിച്ചു. പിന്നീട് വന്നിട്ട് എന്ത് ചെയ്യാം, ഇമാക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് ഇവനൊന്ന് നിസ്കരിച്ചു കൊടുക്കും ചെയ്യാം. അപ്പം മടക്കി നിസ്കരിക്കുക, ഫർള് നിസ്കാരം അതാ ആയിക്കൊണ്ട് ജമാഅത്തിലായിക്കൊണ്ട് രണ്ടാമത് മടക്കി നിസ്കരിക്കുന്ന സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്തിന്റെ കൂലി അവന് ലഭിക്കുകയും ചെയ്ത് ഇമാക്ക് ജമാഅത്ത് കിട്ടുകയും ചെയ്ത്. അപ്പൊ അങ്ങനെ ചെയ്യാന്നല്ല. പിന്നെ മുസല്ലി നിസ്കരിച്ചവന് സുന്നത്താക്കപ്പെടും. ഫർള് ഫർള് നിസ്കരിച്ചവനുക്ക് മുഅദ്ദൻ ഗൈറൽ മൻദൂറത്തി ഗൈറ സ്വലാത്തി ജനാസത്തി മജ്ലിസ്കാരും വലിയ നിർത്താക്കാവുന്ന സ്ഥലമല്ല, ഫർള് എന്ത് നിസ്കരിക്കുന്നവന് സുന്നത്താക്കപ്പെടും. പിന്നെ എന്ത് സുന്നത്താക്കും, ആ നിസ്കാരത്തെ ജമാഅത്തിനോട് കൂടെ ഒന്നും കൂടി മടക്കി നിസ്കരിക്കാൻ സുന്നത്താക്കപ്പെടുന്ന. പിന്നെ ഇല്ല, ആ ചോദ്യമൊക്കെ കഴിഞ്ഞു. അപ്പോ പഴയ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഹാളില്ലാത്ത മയ്യത്ത് നിസ്കാരത്തിന് തുടങ്ങാനും അതേ നേരത്തെ വെക്കാനും സമയ നിബന്ധനയുണ്ടോ? വാട്സപ്പിലെ ഈ ചോദ്യം ചോദിച്ചത് ഞാൻ ആയിരുന്നു ഉസ്താദെ. വാട്സപ്പിൽ ഞാൻ ആ ചോദ്യം കണ്ടിരുന്നില്ല. ഞാൻ ചില ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ഈ വാട്സപ്പിൽ കൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഞാൻ ആ ചോദ്യം കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവൂല, കാരണം അത് എനിക്കത് തുറക്കാൻ പറ്റിക്കൊണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടാവും, പക്ഷെ മറുപടി പറയാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ. ഞാൻ ചിലപ്പോൾ ബസ്സിൽ ആയിരിക്കും, ബസ്സിൽ ഇപ്പം ചില ബസ്സൊക്കെ നിർത്തിയിട്ട സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പിന്നെ പതുക്കനെ കേൾക്കും. പക്ഷെ വീട്ടിൽ പോയിട്ട് മറുപടി പറയാം, ഇപ്പോൾ നാട്ടിലുള്ള ഗൾഫിലൊന്നുമല്ലല്ലോ ഇപ്പോൾ, ഇപ്പൊ നാടനായ മനുഷ്യനല്ലേ ഇപ്പോൾ. അപ്പൊ വീട്ടിൽ പോയതിന് ശേഷം മറുപടി പറയാന്ന് വിചാരിക്കും. പക്ഷെ വീട്ടിൽ പോയാൽ ചിലപ്പോൾ വേണ്ടത്ര റേഞ്ച് ഒന്നും കിട്ടൂല. അപ്പൊ അങ്ങനെ അങ്ങനത്തെ നെറ്റ് സൗകര്യങ്ങളും മറ്റൊക്കെ കുറവുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ സമയത്ത് കുറേ വാട്സപ്പിൽ പല ചോദ്യങ്ങളും ഒന്ന് കെടുക്കുന്നുണ്ടാവും. അപ്പൊ അതിന് മറുപടി ഞാൻ കഴിയുന്നതിന്റെ ശ്രദ്ധയപ്പെട്ട സാധിക്കുന്ന സമയത്തൊക്കെ മറുപടി പറയാറുണ്ട്. അപ്പൊ ആരെങ്കിലും മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ക്ഷണിക്കണം, അത് ഇങ്ങനെയൊക്കെ പ്രത്യേകമായ തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
ഏതായാലും മയ്യത്ത് നിസ്കാരം, ഈ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മറുപടി പറയണമെന്ന് കരുതിയതാണ്, പക്ഷെ സൗകര്യപ്പെടാത്തതിന്റെ പേരിലാണ്. ഹാദിറുൽ ഹാദിർ അല്ലാത്ത മയ്യത്ത് നിസ്കാരത്തിന് തുടങ്ങാനും അതേ നേരത്തെ വെക്കാനും സമയ നിബന്ധന ഉണ്ടോ? എന്താ ചോദ്യം പോലെ മനസ്സിലായില്ല. പിന്നെ എന്താ നിങ്ങളൊന്ന് മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റുമോ? ഈ ചോദ്യം ഒന്ന് ചോദിക്കാൻ മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റുമോ? റെജിസ്റ്റർ ചെയ്തോളി. ആയിക്കോട്ടെ. ചോദിച്ചോളി, നിങ്ങൾ റിസൈൻഡ് ചെയ്ത് എന്താ ചോദിക്കാൻ എന്റെ മൈക്ക് കിട്ടുന്നില്ലേ? ചിലപ്പോ അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോ മൈക്ക് കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ എന്താണ് ഹാജറല്ലാത്ത മയ്യത്ത് നിസ്കാരം, വായ്പാന്ന് വെച്ചിട്ടല്ലേ, ആ മയ്യത്ത് നിസ്കാരം നിസ്കാരത്തിന് തുടങ്ങാനും അതേ നേരത്തെ വെക്കാനും സമയ നിബന്ധന ഉണ്ടോന്ന്, എന്താ ചോദ്യം മനസ്സിലാണില്ല. ആ ചോദ്യം എന്താ മനസ്സിലാണില്ല, എന്താണ് ചോദ്യം? ഇനി വേറെ ആർക്കും മനസ്സിലാക്കണം ആ ചോദ്യം, ഞാൻ അവർക്ക് ചോദിക്കാം. ആ ചോദ്യം മനസ്സിലാണ് ചേട്ടാ. ഞാൻ വാട്സപ്പിൽ നിങ്ങൾ ശബ്ദം, ഏതായാലും ഹാജർ വായ്പായ മയത്താണ് എങ്കിൽ അത് നിസ്കരിക്കണമെങ്കിൽ, ഏത് മയസ്കാരാണെങ്കിലും ശരി, അത് നിസ്കരിക്കണമെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കണം. മയ്യത്ത് കുളിപ്പിക്കഴിഞ്ഞ ശേഷം നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഒരു പിന്നെ സ്ഥലത്ത് നിന്ന് ഒരാൾ മരിച്ചിക്കണ് അയാളെ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞ് നിറഞ്ഞു നിൽക്കുക, എന്നാൽ വായുബായ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കാം. അതിനിവിടെ ആദ്യം ഹാജറായ മയ്യത്തുകാരൻ നടന്നോ എന്നൊന്നുമില്ല. മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞു എന്ന് അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം? മയ്യത്ത് വായുബായ നിനക്കുള്ള മയ്യത്തുകാരൻ നിർവഹിക്കാം. പക്ഷേ കഫൻ ചെയ്തതിന് ശേഷമാണ് ഏറ്റവും ഉത്തമം. കഫൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിസ്കരിക്കൽ കറാഹത്താണ് അല്ലേ? കഫൻ ചെയ്തതിന് ശേഷം നിസ്കരിക്കലാണ്. ഇപ്പൊ നിങ്ങക്ക് മൈക്ക് കിട്ടുവോ? ഒന്ന് നോക്കണം, ഒന്ന് റെജിസ്റ്റർ ചെയ്ത് നോക്കി, ഒന്ന് റെജിസ്റ്റർ ചെയ്ത് നോക്കി. ഞാനീ പറഞ്ഞ ശരിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണ്ട നിങ്ങക്ക്? ഓക്കെ, ഞാൻ മൈക്ക് ഫിക്സ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന്? ഞാൻ ചോദിച്ചത്, നമ്മളെ നാട്ടില് പിന്നെ ഹാദറല്ലാത്ത മയ്യത്ത് നിസ്കരിക്കുമ്പോഴേ, അപ്പോ ഇവിടെ അത് നിസ്കാരം തുടങ്ങാനും പ്രത്യേക ടൈമുണ്ട്. അതേ മയക്ക് ഇപ്പോ ഒരു വർഷം മുമ്പ് ഇപ്പോ മരിച്ച് മറയിത ഒരു മയ്യത്താണ്, അതിനു വേണ്ടി ഇപ്പൊ നിസ്കരിക്കാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. നമ്മളെ മുമ്പ് ഒരു കൊല്ലം മുമ്പൊക്കെ മരിച്ച ആളാണ്, അപ്പൊ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല അവിടുന്ന്. പിന്നെ ഒരു വർഷത്തിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. അതുപോലെ അവിടുന്ന് നിസ്കാരം തുടങ്ങാനും പ്രത്യേക ടൈമുണ്ടോ? പിന്നെ കഫൻ ചെയ്ത് കഴിഞ്ഞേക്കോ അല്ല മറ വേര് കഴിയണോ? അത് അതൊന്നുകൂടി വ്യക്തമാക്കി വ്യക്തമാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായി. മയ്യത്തുസ്കാരം വായ്പായ മയ്യത്തുസ്കാരം തുടങ്ങണമെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞാലും മതി. മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിവരം കിട്ടിയാൽ നിങ്ങൾക്ക് വായ്പായ മയ്യത്തുസ്കാരം നിർവഹിക്കാം. കഫൻ ചെയ്തില്ലെങ്കിലും ശരി, കഫൻ ചെയ്തില്ലെങ്കിലും ശരി. പക്ഷെ കഫൻ ചെയ്തതിന് ശേഷം, മയ്യത്ത് കുളിപ്പിക്കലും കഴിഞ്ഞ് കഫൻ ചെയ്യലും കഴിഞ്ഞ് അതിനുശേഷം നിസ്കരിക്കണം ഏറ്റവും നല്ലത്. കഫൻ ചെയ്യുന്നതിന് മുമ്പായി നിസ്കരിക്കൽ കറാഹത്താകുന്നു, നിസ്കരിച്ചാൽ സഹിയാകും. എന്നാൽ കുളിപ്പിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കലോ സഹിയാവുകയും ഇല്ല. ആ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഈ പറഞ്ഞ മനസ്സിലായല്ലോ? ഇപ്പൊ പറഞ്ഞതോടെ മനസ്സിലായിക്കണം. മനസ്സിലായി. ഇനി ഒരു കൊല്ലം മുമ്പ് മരിച്ചതിന് ഇപ്പൊ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന്, ഈ മരിച്ച ഇയാൾ മരിച്ച സമയത്ത് ഈ നിസ്കരിക്കുന്ന ആള് മയ്യത്ത് നിസ്കാരം ഫർളായ ആളാണ് എങ്കിൽ അയാൾക്ക് നിസ്കരിക്കാം. ഉദാഹരണം, കഴിഞ്ഞ വർഷമാണ് ഇയാള് പിന്നെ ഒരാൾ അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലായിക്കോട്ടെ അല്ലെ, ഞാൻ ഉദാഹരണം ഒരു 10 വർഷം മുമ്പ് ഒരാൾ മരിച്ചിട്ടുണ്ട്. ഈ ഇവൻക്ക് ഇപ്പൊ ഒരു 15 വയസ്സായി ആയിക്കോട്ടും, ഇപ്പൊ ഈ നിസ്കരിക്കുന്ന ആൾക്ക് ഒരു 15 വയസ്സായിക്കോട്ടും, അപ്പൊ 10 വർഷം മുമ്പാണ് 5 വയസ്സായിട്ടുള്ളത്. 5 വയസ്സാണ്. അപ്പൊ മയ്യത്തുസ്കാരം ഫർളായ ആളല്ല അന്ന് ഇവൻ. ഈ വ്യക്തി മരിച്ചെന്ന് ഈ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് മയ്യത്തുസ്കാരം ഫർളായ ആളല്ല.
അങ്ങനെയുള്ള ആളാണെങ്കിൽ ഇപ്പൊ മഹിഷ്കരിക്കാൻ പറ്റുകയില്ല. നേരെ മറിച്ച് അല്ല, പ്രായപൂർത്തിയാക്കിയില്ല, നേരെ മറിച്ച് ഇത് മരിച്ചെന്നേ, ഈ അദ്ദേഹം മരിച്ചെന്ന് ഈ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, എന്നാൽ അയാൾ ഇപ്പോൾ നിസ്കരിച്ചാൽ സഹിയാവില്ല, പറ്റുകയില്ല എന്നർത്ഥം. നേരെ മറിച്ച് ഈ മരിച്ച ആള് മരിച്ചെന്ന് ഇയാൾ മരിക്കാൻ ഫറളായ ആളാണ്, അത് പ്രായപൂർത്തിയൊക്കെ എത്തിയ നിസ്കാരത്തിന് തടസ്സമൊന്നും ഇല്ലാത്ത ആളാണ്, അന്നാൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, എന്നാൽ അയാൾക്ക് ഇപ്പം ചെയ്യാം, നിസ്കരിക്കുകയും ചെയ്യാം. ആ അപ്പൊ ഒരു ചോദ്യം ഉണ്ടായതിനു മുമ്പ്, നബിന്റെ പേരിൽ മരിസ്കരിക്കാൻ പറ്റുമോ എന്ന്. നബിന്റെ മേലെ അത് എങ്ങനെയായി പറ്റൂല, പിന്നെ അതിന് പുറമെ ഈ ആള് വഫാത്തായ അന്ന് ആള് റസൂൽ വഫാത്തായ അന്ന് ഇയാളില്ലല്ലോ, അല്ലെങ്കിൽ നബിമാരെന്ന് വഫാത്തായ ആ സമയത്ത് ഇയാളില്ലല്ലോ. നബിമാരുടെ ഖബറിന്റെ മേലിൽ എത്തുപെട്ട ഏതായാലും പറ്റുപെട്ടത് വിഷയം വേറെ. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ സുബാന്റെ ഹയാത്ത് കാലത്ത് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്ന ഒരാളാണ് അയാള്. ആ സുബാന്റെ ഹയാത്ത് കാലത്ത് നിസ്കാരം ഫർളായ ആളുമാണ്. അപ്പൊ ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം നബിമാരുടെ ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. അത് നബിന്റെയും ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കാൻ പാടില്ല. നബിമാരല്ലാത്ത ആളാന്ന് വെച്ചാൽ എന്നാ ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കുകയോ ചെയ്യുക, വായു വായു മരിച്ചാലൊക്കെ നിർവഹിക്കാം. പക്ഷേ അത് ഈ വ്യക്തി മരിച്ചെന്ന് ഈ വ്യക്തി മയസ്കാരം ഫർളായ ആൾ ആവണം എന്നൊക്കെ ഈ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പൊ കഴിഞ്ഞ വർഷം ഒരാൾ മരിച്ചു, അന്ന് ഇദ്ദേഹം മയത്ത് നിസ്കാരം ഫർളായ ആളാണ്, ഇന്ത്യ പ്രായപൂർത്തിയൊക്കെ എത്തിയ ആളാണ്, എന്നാൽ അയാൾക്ക് ഇപ്പോൾ അയാളെ മേലെ വായുബായ മനസ്കരിക്കാം, അതല്ലേ പറ്റുകയും ഇല്ല എന്നൊക്കെ പറഞ്ഞ മനസ്സിലാക്കണപ്പോ പറഞ്ഞ മനസ്സിലാക്കണ, അല്ലെ ചോദിച്ചാൽക്ക് മനസ്സിലാക്കണം. ചോദിച്ചാൾക്ക് മനസ്സിലാക്കണം. 30 ഡി സി ആയ പിന്നെ ആ മനസ്സിലാക്കണം. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോ ഇനി ഉള്ള മറ്റുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇൻഷാ നമുക്ക് നാളെ മറുപടി പറയാം. ഇതുവരേക്കും പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൾ ചെയ്യട്ടെ, കേട്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൾ ചെയ്യട്ടെ, ഇതിൽ പങ്കെടുത്തതും ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ഇത് അല്ലാഹു നമ്മുടെ അടുക്കൽ നിന്ന് ഒരു ദീനിനുള്ള ഒരു ഖിദ്മത്തായി അല്ലാഹു കബൂൾ ചെയ്തതിന് പൂർണ്ണമായ സവാബ് അല്ലാഹു നൽകട്ടെ, സ്വാലിഹായ അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ആമീൻ. സർവശക്തനായ അല്ലാഹു ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ. എന്താണ് ജമാഅത്തായ നിസ്കരിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ലല്ല, മയസ്കാർ ജമാഅത്തായ നിസ്കരിക്കൽ നിർബന്ധമുള്ള കാര്യമൊന്നല്ല. മയസ്കാരന്മാരെ ജമാഅത്തായിട്ട് നിസ്കരിക്കാം, ഒറ്റക്ക് നിസ്കരിക്കാം. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കൂടുതൽ കൂലിയുണ്ട്, ഒറ്റക്ക് നിസ്കരിച്ചാൽ മയസ്കാരൻ സഹിയാകും. മനസ്സിലായല്ലേ? മയസ്കാരം എന്ന് പറഞ്ഞാലേ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ, അങ്ങനൊന്നുമില്ല. ഒറ്റക്ക് നിസ്കരിക്കാം, ജമാഅത്തായി നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി, ജമാഅത്തായി നിസ്കരിച്ചതിന്റെ കൂലിയുണ്ട്, ഒറ്റക്ക് നിസ്കരിച്ചാൽ ആ കൂലി കിട്ടൂല, അത്രേ ഉള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും ആഖിറത്ത് നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.